ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ലോക്ക്ഡൗണിന് ശേഷം നടത്താനുള്ള വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് ഓൺലൈൻ പരീക്ഷകൾ നടത്തും. തെറ്റുകൾ തിരുത്താൻ വീണ്ടും വീണ്ടും പരീക്ഷകളുണ്ട്. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ടി വി ഇബ്രാഹിം എം എൽ എ ആരംഭിച്ച കൺട്രോൾ റൂമാണ് പദ്ധതിയുടെ ഏകോപനം നിർവഹിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെ കരിയർ ഗൈഡൻസ് കൗൺസിലിംഗും ഓൺലൈനിലൂടെ ലഭിക്കും. ഡോക്ടർ എം വിനയകുമാറാണ് നേതൃത്വം നൽകുന്നത്. ഫോൺ 9846323529. പദ്ധതിയുടെ ലോഞ്ചിങ് ടി വി ഇബ്രാഹിം എം എൽ എ നിർവഹിച്ചു. ഡോക്ടർ എം വിനയകുമാർ, വി പി സലീം, കെ എം ഇസ്മായിൽ എന്നിവർ പ്രവർത്തനം വിലയിരുത്തി. നല്ല നിലക്കാണ് ഇപ്പോൾ ഇത് ഒരുക്കിയിരിക്കുന്നത്. ഡോക്ടർ വിനയ മാഷയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്. വീട്ടിലിരിക്കാം, സ്മാർട്ടായി പഠിക്കാം എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ക്യാപ്ഷൻ. ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ 3 സംഗതികളാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ഒന്ന്, കൊണ്ടോട്ടി മണ്ഡലത്തിൽ അക്ഷരശ്രീ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഏതാനും വർഷങ്ങളായി 4 വർഷമായി നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ SSLC പരീക്ഷ പരീക്ഷ കഴിഞ്ഞു നിൽക്കുന്ന കുട്ടികൾക്ക് ഏത് കോഴ്സിന് പോകണം എന്നുള്ളതിനെക്കുറിച്ച് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാകും അവരിൽ, പ്രത്യേകിച്ച് അവരുടെ രക്ഷിതാക്കൾക്ക്. ഈ സന്ദർഭത്തിൽ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു കരിയർ ഗൈഡൻസ് അവർക്ക് നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയിൽ ഒന്നാമതായി ചെയ്യുന്ന ഒരു സംഗതി. രണ്ടാമതായി, ഇപ്പോൾ +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ +2 പരീക്ഷ പാതി വഴി നിർത്തിയിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികൾ പലപ്പോഴും എൻട്രൻസ് പരീക്ഷയ്ക്കും അതുപോലെ തന്നെ മറ്റു മത്സര പരീക്ഷകൾക്കുമൊക്കെ തയ്യാറായി നിൽക്കുന്ന അവർക്ക് അവരുടെ പഠനം തന്നെ പാതി വഴിയിൽ നിന്നോ എന്നുള്ളൊരു ഭയാശങ്കയുണ്ട്. പഠിച്ച കാര്യങ്ങൾ പലതും മറന്നോ എന്നുള്ളൊരു തോന്നലുണ്ട്. ഈ സന്ദർഭത്തിൽ അവർക്ക് ഒരു ടെസ്റ്റ് നടത്തി, ഓൺലൈൻ ടെസ്റ്റ് നടത്തിയിട്ട് നിരന്തരമായി ടെസ്റ്റ് നടത്തുക, അതിൻ്റെ വാല്യുവേഷൻ നടത്തുക, വീണ്ടും ടെസ്റ്റ് നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് രണ്ടാമതായി ചെയ്യാൻ പോകുന്നത്. മൂന്നാമതായി